അകലത്ത് കടലിൻ്റെ ഒരു റിഫ്ലക്ഷൻ കണ്ടോ, കടലിൻ്റെ ഒരു റിഫ്ലക്ഷൻ. നല്ല കിടപ്പാ, കയറ്റം കയറാൻ വയ്യ. ഓക്കെ, അവിടെ ഹെലിപ്പാഡ് പോലെ എത്തി. ഇത് ഗ്രൗണ്ട് അവിടെ ശരിക്കും ഗ്ലൈഡർ പറ്റുന്നുണ്ടെങ്കിൽ പറന്നിറങ്ങാം, ഹെലികോപ്റ്ററൊക്കെ നേരെ കൊണ്ടിറങ്ങാം. പാടില്ല പാടില്ല, അതാണ് എയർപോർട്ടിന്റെ അടുത്ത്. മതി മതി മതി, ഇതന്നെ 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 ലൊക്കേഷൻ. ഞങ്ങളുടെ സംഘം എത്തിയിരിക്കുകയാണ്, എല്ലാരും എത്തി, എല്ലാരും വളരെ എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും പറയാം സക്സസ്ഫുൾ എന്നാ. അനീഷ, മിഷൻ അക്കംപ്ലിഷ്. സേഫ് ആയിട്ട് എല്ലാരും എത്തിയിട്ടുണ്ട്. ഓക്കെ, എയർപോർട്ടിന്റെ ബീക്കൺ ആണ് കാണുന്നത്. പിന്നെ നമ്മൾ തേടി വന്ന, നമ്മൾ ചെയ്യാൻ വന്നിട്ടില്ല, നമ്മളുടെ റിപ്പീറ്റർ ആണിത്. നമ്മൾ ഏകദേശം എത്ര അടി ഉയരത്തിൽ അവിടെ നിൽക്കുന്നത്? 1580 സീ ലെവലിന് മുകളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഈ ലൊക്കേഷൻ എന്താന്ന് നമ്മൾ പറയുന്നില്ല, കാരണം ആളുകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഒരു ഒരു ലൊക്കേഷൻ എവിടെ കാണിക്കാൻ വയ്യ, കാരണം ഇത് എയർപോർട്ടാണ്. അപ്പൊ ആ കാണുന്നത് എയർപോർട്ടാണ്, എയർപോർട്ടിന് അടുത്താണ്. നമ്മള് ഈ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വന്ന പരിപാടി ഞങ്ങളുടെ ഹാംസിന്റെ താജ് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാ നമ്മൾ വന്ന പരിപാടികൾ? മലബാർ അമേച്വർ റേഡിയോ സൊസൈറ്റിയുടെ റിപ്പീറ്റർ മെയിന്റനൻസ് ആയിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ മെയിന്റനൻസുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് കടക്കാം. ഓക്കെ, നേരത്തെ ഞങ്ങൾ കയറി വന്നിരുന്ന ഒരു വഴിയാണത്. ഈ വഴിയിലൂടെയാണ് കയറി. ശരിക്കും ഒരു ട്രക്കിംഗ് വളരെ സാഹസികമായിട്ട് വേണം ഈ വഴിയിലൂടെ കയറി വരണമെങ്കിൽ, ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോ പിന്നീടാണ് ഈ റോഡ് ഒരു ലേശം ഒരു ക്ലിയർ കിട്ടിയത്. അങ്ങനെയാണ് ഇപ്പൊ ഒരു ഫോർ വീലറുള്ള ജീപ്പ് സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ആ കാണുന്നത് മറ്റേ എയർപോർട്ടിന്റെ ബീക്കൺ ലൈറ്റ് ആണ്. ഇപ്പൊ നേരത്തെ കുറെ മറ്റേ സോളാറിന്റെ പാനലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറെ ആളുകൾ കൊണ്ടുപോയി. സുരക്ഷിതത്വം വളരെ കുറവാണ് ഇവിടെ. ഓക്കെ, വിസിബിലിറ്റി കുറവാണ് ഈ കാരണം സൂര്യൻ അടിച്ചിട്ടേ. ഇതാണ് ഇതാണ് ഞങ്ങളുടെ മലബാർ അമേച്ചർ റേഡിയോന്റെ റിപ്പീറ്റർ. ഈ റിപ്പീറ്റർ മറ്റേ VHF നമുക്ക് ഏകദേശം കാസർഗോഡ് മുതല് മറ്റേ പാലക്കാടിന്റെ അറ്റം വരെ നമുക്ക് മറ്റേ VHF സ്റ്റേഷനുകള് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമ്മുടെ താജുദ്ദീൻ നിങ്ങളോട് പറയും. ഓക്കെ, ആ ഭാഗത്താണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ റൺവേ. ഇപ്പൊ വിസിബിലിറ്റി കുറവായതുകൊണ്ട് നമുക്ക് കാണൂല, നമുക്ക് അതെ ആ ഭാഗത്താണ്. ഏകദേശം ഒരു 6 മണി 7 മണിക്ക് നമുക്ക് കൃത്യമായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അവിടെ ഒരു റിഫ്ലക്ഷൻ കാണുന്നില്ല, ഒരു ഓറ പോലെ ഒരു ലൈറ്റ്, ഒരു ഓറ പോലെ ഒരു ലൈറ്റ് അപ്പുറത്ത് റിഫ്ലക്ഷൻ കാണുന്നത് അത് കടലാണ്. കടലിന്റെ റിഫ്ലക്ഷൻ ആണ്, സൺലൈറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മളെ കാണുന്നത്. അത് നമുക്കൊരു ഈവനിങ്ങിൽ വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്ന എയർപോർട്ട് അതോറിറ്റിയുടെ ബീക്കൺ ലൈറ്റ്. ഓക്കെ, ഒരുപാട് സോളാർ പാനൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആളുകൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അപ്പൊ ഇതാണ് നമ്മള് നമ്മളുടെ റിപ്പീറ്ററിന്റെ ലൊക്കേഷൻ. ഓക്കെ, അതിനൊരു ഒരു സറൗണ്ടിങ് കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരു 7 o'clock PO ഒക്കെ ആകുമ്പോ നല്ല തണുപ്പായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റിപ്പീറ്ററിന്റെ മെയിൻറ്റനൻസിലേക്ക് പോവാം. അതാണ് നിന്നോളൂ, പിന്നെ ഞങ്ങൾ പ്ലയർ കൊണ്ട് കട്ട് ചെയ്തെടുക്കും. അതാണ് നേരം കാരാഗ്രാണ് പെട്ടെന്നാവും. Yeah.
മറ്റേ വഴിക്ക് വരുമ്പോ ഇങ്ങനെ ഒരുപാട് ട്രക്കിംഗ് നടത്തിയിട്ട് വരണം. ഭയങ്കര കുത്തനായിട്ടുള്ള കയറ്റങ്ങളാണ്. ശരിക്കും നല്ല മല കയറി പരിചയമുള്ള ആ ട്രക്കിംഗ് ഒക്കെ നടത്തി പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ കയറി വരാൻ കഴിയുള്ളൂ. മൂന്നാല് തവണ ഞങ്ങൾ ഇങ്ങനെ ആ റിപ്പീറ്റർ വെക്കാനുള്ളൊരു സ്ഥലം കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മൂന്നാല് കൊല്ലം മുമ്പൊക്കെ ഒന്ന് രണ്ട് തവണ വന്നിരുന്നു. അങ്ങൊക്കെ ഇങ്ങനെ കയറി നടന്ന വന്നിരുന്നത്. നല്ല പ്രയാസമാണ് കയറി വരാൻ വേണ്ടിയിട്ട്. അതാണിപ്പോൾ മെയിൻ്റനൻസിന് വർക്കിന് വേണ്ടിയിട്ട് ഒരു ഫോർ വീല് ജീപ്പുമായിട്ട് വന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ തിരിഞ്ഞു പറഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പുരാതന ക്ഷേത്രമാണ്. ഇതിന് മുകളിൽ ഏറ്റവും ടോപ്പിൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു വളരെ പുരാതനമായിട്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രം, മനസ്സിലായില്ലേ? അപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ പൂജാരി ഉണ്ടായിരുന്നു നേരത്തെ, ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഇവിടെ ഒരു പൂജാരി ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ലൊക്കേഷൻ, മനസ്സിലായില്ലേ? പുരാതനമായിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രം. അതിൻ്റെ കരിങ്കൽ ഭിത്തികൾ, കരിങ്കൽ തൂണുകളൊക്കെയാണ് ഈ അടുക്കി വച്ചിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ആ പഴയ കാലത്തെ പൊളിഞ്ഞു പോയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അതിൻ്റെ കരിങ്കൽ ഭിത്തികൾ, തൂണുകൾ, അതേപോലെ എന്താ പറയുക, ഓരോ തറകൾ, അത്രയും സംഭവങ്ങളാണ് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ തൂണുകളിലെ കൊത്തുപണികൾ സംഭവങ്ങളൊക്കെയാണ് അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നേരത്തെ നമ്മൾ മുകളിൽ ഒരു ക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രം മുകളിൽ കണ്ടു. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂട, അതുകൊണ്ടാണ് ഞാൻ കയറാതെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ കാഴ്ചകൾ ഇതൊക്കെയാണ് നമ്മൾ ആ റിപ്പീറ്റർ മെയിൻ്റനൻസിന് വന്നപ്പോഴുള്ള കാഴ്ചകൾ. ഓക്കെ, പിന്നെ ആ വഴിയും വണ്ടികൾ, ചില വണ്ടികളൊക്കെ ആ വഴി കയറി വരാറുണ്ട്, പക്ഷെ അതിന് പെർമിഷൻ വേണം, മനസ്സിലായില്ലേ? അത് വളരെ ബുദ്ധിമുട്ടായ ഒരു വഴിയാണ്. ഇങ്ങനെ നടന്ന് കയറി വരലാണ് ഇങ്ങോട്ടേക്കുള്ള ഒരു വഴി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പോലെ ആ മറ്റേ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി പെർമിഷൻ വാങ്ങിയിട്ട് ഫോർ വീൽ ഡ്രൈവിൽ കയറി വരണം. പിന്നെ മലയണ്ണാന് ഒരുപാട് പക്ഷികളുണ്ട്. പക്ഷികളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ മറ്റേ ടെലിലെൻസ് ഉള്ള വലിയ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപൂർവ്വനം പക്ഷികൾ, മലയണ്ണാന്, കാട്ടുകോഴികൾ ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അന്നേരം കാണാനില്ല. മാത്രമല്ല ഉൾക്കാട്ടിലേക്ക്, ആ പൊന്തക്കാടുകളിലേക്ക്, ഉൾക്കാടെന്ന് പറയാൻ പറ്റിയ ഭയങ്കര കാടല്ല, ആ പൊന്തക്കാടുകളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നാൽ കാണും. ഈ മരത്തിൽ നിറയെ പക്ഷികളുണ്ട്, പക്ഷേ ഒറ്റത്തിന് നമുക്ക് കാണാൻ കഴിയില്ല. ക്യാമറ ഈ ക്യാമറ കൊണ്ട് കാണാൻ കഴിയില്ല. നമ്മൾ ടെലിലെൻസ് ഉള്ള പക്ഷി നിരീക്ഷണത്തിൻ്റെ ക്യാമറ തന്നെ വേണം. നമുക്ക് പേര് അറിയാൻ പറ്റാത്ത ഒരുപാട് പക്ഷികളുണ്ട് ഈ കൊമ്പിൽ. ശബ്ദം കേൾക്കുന്നുണ്ടാവെന്ന് വിചാരിക്കുന്നു. നമ്മൾ നാട്ടിൻപുറത്ത് കാണാത്ത വിവിധ ഇനം പക്ഷികൾ ഈ മരത്തിലൊക്കെ ഉണ്ട്. ആ മരത്തിൻ്റെ കളറും ആ പക്ഷികളുടെ കളറും ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. ഓക്കെ, വീണ്ടും നമുക്ക് ഈ കുത്തനെ ആ കയറ്റം കയറിയിട്ട് അതിന് മുകളിൽ അപ്പുറത്താണ് നമ്മൾ റിപ്പീറ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഇതിപ്പോൾ ഞാൻ ആ നേരത്തെ കാണിച്ച ക്ഷേത്രത്തിൻ്റെ പിൻഭാഗമാണ്. നടന്ന് കയറ്റം കയറിയ ക്ഷീണത്തിൽ ഞാൻ കുറച്ച് വിശ്രമിക്കുകയാണ്. ചെറിയ തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു സന്തോഷം, സമാധാനം തരുന്നൊരു അന്തരീക്ഷമാണ്. ഒരു തപസ്സൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല പീസ്ഫുള്ളായിട്ടുള്ള, നല്ല എന്താ പറയുക, നല്ലൊരു മൈൻഡ്, നല്ലൊരു സമാധാനം കിട്ടുന്നൊരു അന്തരീക്ഷം. നേരത്തെ പറഞ്ഞ നമ്മൾ 1480 എത്ര അടി നേരത്തെ പറഞ്ഞു, അത്ര ഉയരത്തിലാണ് നമ്മൾ. അതേപോലെ കടലിൽ നിന്ന് കാണുന്ന ഒരു കടലിൻ്റെ ഒരു റിഫ്ലക്ഷൻ, സൺലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അതിമനോഹരമാണ്. ആ ഭാഗത്ത് അങ്ങ് അകലെ അപ്പുറത്തായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേ കാണാം നമുക്ക്. അതൊക്കെ ഇനി ഒന്നുകൂടെ ലൈറ്റ്, സൺലൈറ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബീക്കൺ ലൈറ്റിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കുറേ പ്രതിഷ്ഠകൾ തകർന്നതും തകരാത്തതും ഒക്കെ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പുരാതന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ. അപ്പോൾ ആ അത്രയും അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്നങ്ങനെ വിചാരിക്കുന്നു. നല്ല സുഖം, നല്ല സന്തോഷം, ഒരു ചിന്തിക്കാനും പിന്നെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം, അതിമനോഹരം. ആഹാ, ഈ കാഴ്ചകളൊന്നും ഇങ്ങനെ കണ്ടു നോക്കുമോനെ. ഇതിൻ്റെ ചുറ്റുമുള്ളൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഇവിടെയൊന്നും മനുഷ്യവാസം ഇല്ല എന്നുള്ളതാണ്. വളരെ കഷ്ടപ്പെടണം ആളുകൾ ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ. ഇവിടെയൊന്നും യാതൊരു മനുഷ്യവാസത്തിൻ്റെ ലക്ഷണമില്ല. പിന്നെ മനുഷ്യന്മാർക്ക് വളരെ കഷ്ടപ്പെട്ടിട്ട് വേണം ഈ മലയുടെ മുകളിൽ കയറി വരാൻ. അങ്ങനെ കയറി വരുമ്പോഴാണ് ഇതിൻ്റെ മുകളിൽ ഈ ക്ഷേത്രം കാണുന്നത്. ഓക്കെ, നല്ല രസം, നല്ല സ്ഥലം.
ഈ പടവുകളായിട്ട് ഇപ്പൊ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള കരിങ്കല്ലുകൾ, ഇതൊക്കെ പഴയ കാലത്ത് തന്നെയാണെന്നാ തോന്നുന്നത്. ഈ കരിങ്കല്ലുകൾക്കൊക്കെ ഒരുപാട് കാലപ്പഴക്കം തോന്നിക്കുന്നുണ്ട്, ഈ പടവുകൾക്കൊക്കെ. കണ്ടില്ലേ, ഇനിയിപ്പോ ഈ കയറ്റം കയറിയിട്ട് അങ്ങനാട്ട് മേലോട്ട് പോണം. നമ്മളുടെ റിപ്പീറ്ററിന്റെ പണി ഏകദേശം ഒക്കെ തീർന്നു വരുന്നുണ്ട്. താജിപ്പുഴ പോകുന്ന അറിയിട്ടില്ല. അപ്പോ റിപ്പീറ്റർ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ വി എച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ടാവും ശരിക്കും. മെയിൻ്റെനൻസ് വർക്ക് ഏകദേശം ഒക്കെ ചെയ്ത് താജ് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് താഴേക്ക്. ഓക്കെ, എന്തൊക്കെയാ ചെയ്ത് താജ് അതിൻ്റെ മുകളിൽ? റിപ്പീറ്റർ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ആക്റ്റീവാക്കി ടെസ്റ്റിംഗ് മോഡിലാണ്. അതിന് കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ കിട്ടിയതിന് ഡോമിനിസ്റ്റ് സ്റ്റേഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് ശേഷം വീണ്ടും ഓക്കെ. അപ്പൊ ഇവിടെ അങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോ നമ്മളുടെ അനീഷ്, അനീഷ് ഇവിടെ റിപ്പീറ്റർ ടെസ്റ്റ് തന്നെയാണ്. അനീഷും ഉണ്ട്. അനീഷ് പറഞ്ഞു, ഇപ്പൊ എന്താണ് ഇപ്പൊ അവസ്ഥ? നമ്മളിപ്പോ വർക്കിംഗ് ഒക്കെ ആക്കിയിട്ടുണ്ട്. ചെറിയൊരു പവറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോ ടെസ്റ്റിംഗ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 98% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ അപ്പുറത്ത് അങ്ങനെ ചെല്ലുമ്പോ ഈ കുന്നിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മളെ മറ്റൊരു ഫ്രണ്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് റിസൾട്ട്? പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. റിസൾട്ട് എങ്ങനെയുണ്ട്? റിസൾട്ട് നല്ല റോജർ റോജർ വിത്രി സിഎംഒ വിത്രി സിഇ വൈറിട്ടാണ്. ഓക്കെ, പക്ഷേ ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ വരുന്ന ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. സിംപ്ലക്സിൽ കോപ്പി നോക്കി, റിവേഴ്സ് കോപ്പി നോക്കി, അതിലും ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടുന്ന് എത്ര വാട്ടാണ് പുഷ് ചെയ്യുന്നതെന്നൊന്ന് പറയോ. അടുത്ത ഓവറിൽ ഒന്ന് പറയാം. ഹാൻഡിലാണോ എന്നും കൂടെ പറയാം. വി ഒ ത്രീ സിഎംഒ വി ത്രീ സിഇ വയോ റോജർ റോജർ വി ത്രി സിഎംഒ വി ത്രി സിഇ വൈ റിട്ടേണി. അതെ അതെ, അത് നന്നായിട്ട് വരുന്നുണ്ട്, കുഴപ്പമില്ല. പ്രോപ്പർട്ടിക്കാണെന്ന് പറഞ്ഞു, വീടിൻ്റെ മുറ്റത്ത് നിന്നാന്ന് പറഞ്ഞു. നല്ല രീതിയിൽ വരുന്നുണ്ട്. വെരി പ്യുവർ പി പി ആണല്ലോ, ലോ പവറിൽ ആയതുകൊണ്ട് ആണ്. വി യു ടു വി യു ത്രി സിഎംഒ വി ത്രി സിഇ വൈ ഓ റിസപ്ഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ താജം ടീം ഇവിടെ ഉണ്ട്. ശരിക്കും നമ്മളിപ്പോൾ കണ്ടത് മലബാർ അമേച്ചർ റേഡിയോ സൊസൈറ്റിയുടെ റിപ്പീറ്റർ സംവിധാനമാണ്. അപ്പോൾ ഈ റിപ്പീറ്റർ സംവിധാനത്തിൽ നമ്മളിന്ന് റിപ്പീറ്ററിൻ്റെ മെയിൻ്റനൻസാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ഈ റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്
വെരി ഹൈ ഫ്രീക്വൻസി അഥവാ വി എച്ച് എഫിനാണ്. വി എച്ച് എഫിൽ സാധാരണ വി എച്ച് എഫ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഈ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൂടുതൽ ഏരിയകളിൽ കവർ ചെയ്യുന്നതിന് നമ്മുടെ ഫീൽഡ് ഓപ്പറേഷനുകളെല്ലാം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് സംവിധാനം. ഇപ്പോൾ സാധാരണ റിപ്പീറ്റിൽ നമ്മൾ ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ഹാൻഡികളാണ്. ഈ ഹാൻഡി ഉപയോഗിച്ച് നമുക്ക് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ റിപ്പീറ്റ് സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ റിപ്പീറ്റ് ഫ്രീക്വൻസി ഉപയോഗിച്ച് റിപ്പീറ്റിലെ ആ പ്രത്യേക ഫ്രീക്വൻസി നമുക്ക് ഗവൺമെൻറ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രീക്വൻസി ഉപയോഗിച്ച് നമ്മൾക്ക് ഈ 5-10 കിലോമീറ്റർ സംസാരിക്കാവുന്ന ഒരു ഈ ഹാൻഡ് ഹെൽഡ് സംവിധാനത്തിന് 300-400 കിലോമീറ്ററോളം ടേണിംഗ് റേഡിയസിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കും. അപ്പോൾ ഈ റിപ്പീറ്ററാണ് നമ്മളെ കഴിഞ്ഞ കവളപ്പാറയിലും അതിനു മുമ്പുള്ള ദുരന്തങ്ങളിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും 2-3 പ്രാവശ്യമൊക്കെ റിപ്പീറ്റിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനും റിപ്പീറ്റ് ഇപ്പം നിലവിലുള്ള പെർഫോമൻസിനെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് ഇതുപോലെ ഫീൽഡിൽ പോയി ഞങ്ങളത് മോഡിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ റിപ്പീറ്റർ എൻഹാൻസ്മെൻറ്റ് ആയിട്ട് മല കയറിയത്. അപ്പോൾ റിപ്പീറ്റർ എന്ന് പറയുമ്പം നമ്മൾ കൊടുക്കുന്നൊരു ഫ്രീക്വൻസിയെ വീണ്ടും അതുപോലെ റിപ്പീറ്റ് ചെയ്ത് ദൂരമുള്ള അപ്പോൾ ഇപ്പോഴുള്ള റിപ്പീറ്റിൻ്റെ കവറേജ് കാസർഗോഡ് മുതൽ കൊച്ചിൻ വരെ ഏത് സാഹചര്യത്തിലും സംസാരിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് അതാണ്. ശരിക്കും മലബാർ റേഡിയോ, അമച്ചർ റേഡിയോ ഈ ഒരു റിപ്പീറ്റർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഒരുപാട് പണം ചിലവാക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ പ്രോബ്ലംസ് വരുമ്പോൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനിയും മലബാർ റേഡിയോ അമേച്ചറിൻ്റെ ഒരുപാട് ബ്ലോഗുകളും ഒരുപാട് പരിപാടികളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പിന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനിയും അടുത്ത ടെക്നിക്കൽ ഹാം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ആയിട്ടുള്ള പിന്നെ വ്ലോഗുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.